സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മേഴ്സി കുട്ടൻ രാജിവെക്കും. CPM ആവശ്യപ്പെട്ടത് പ്രകാരമാണ് രാജി. വൈസ് പ്രസിഡന്റിനോടും 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളോടും രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കായികമന്ത്രി വി അബ്ദുറഹ്മാനുമായുള്ള അസ്വാരസ്യങ്ങളെ തുടർന്നാണ് പാർട്ടി രാജി ആവശ്യപ്പെട്ടത്. സ്പോർട്സ് കൗൺസിലിന്റെ തലപ്പത്ത് കായിക താരം വേണമെന്ന മുൻമന്ത്രി EP ജയരാജന്റെ നിർദ്ദേശപ്രകാരമാണ് ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായത്. 2019 സ്ഥാനമൊഴിഞ്ഞ TP ദാസന്റെ പിൻഗാമിയായിരുന്നു മേഴ്സിക്കുട്ടൻ. സ്ഥാനമേറ്റെടുത്തതിനു ശേഷം സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ മേഴ്സിക്കുട്ടൻ ശ്രമിച്ചെങ്കിലും കാര്യമായ ഫലം ഉണ്ടായില്ല. 2 പിണറായി സർക്കാരിൽ കായികമന്ത്രി V അബ്ദുറഹ്മാനുമായി ചേർന്നു പോകാൻ മേഴ്സിക്കുട്ടന് സാധിച്ചിരുന്നില്ല. സ്പോർട്സ് ഹോസ്റ്റലുകളിലെ കുട്ടികളുടെ സൗകര്യങ്ങളെക്കുറിച്ചും സാമ്പത്തിക സഹായവുമായി ബന്ധപ്പെട്ടും മന്ത്രിയും മേഴ്സിക്കുട്ടൻ തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്ന നിലയിൽ മേഴ്സിക്കുട്ടന്റെ പ്രവർത്തനത്തിൽ പാർട്ടിക്കും അതൃപ്തി ഉണ്ടായിരുന്നുവെന്നാണ് സൂചന. ഇതേ തുടർന്നാണ് രാജിവെക്കാൻ പാർട്ടി നേതൃത്വം മേഴ്സിക്കുട്ടനോട് ആവശ്യപ്പെട്ടത്. കാലാവധി 5 വർഷം തികയാൻ 1 വർഷം ബാക്കി നിൽക്കെയാണ് മേഴ്സിക്കുട്ടൻ രാജിക്കൊരുങ്ങുന്നത്. മേഴ്സിക്കുട്ടന് പുറമെ വൈസ് പ്രസിഡന്റിനോടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളോടും രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. ഫുട്ബോൾ താരം യു ഷറഫ് അലിയോ, കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ കുമാറോ സ്പോർട്സ് കൗൺസിലിന്റെ തലപ്പത്തേക്ക് വരുമെന്നാണ് സൂചന. മീഡിയ 1 തിരുവനന്തപുരം.